സംസ്ഥാനത്തിന് ഏതായാലും രക്ഷാദൗത്യങ്ങൾ പുരോഗമിക്കുകയാണ്. ഓപ്പറേഷൻ ഗംഗ പദ്ധതിയും വിപുലീകരിച്ചിട്ടുണ്ട്. ഏകദേശം 19 വിമാനങ്ങളിലായി ഇതുവരെ 3726 ഇന്ത്യക്കാരാണ് നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നത്. ഈ ഓപ്പറേഷൻ ഗംഗയുടെ ഭാഗമായി യുക്രൈനിൽ നിന്ന് ഇന്ന് കൂടുതൽ വിമാനങ്ങൾ നാട്ടിലെത്താനിരിക്കുന്നു. യുക്രൈനിൽ കൊല്ലപ്പെട്ട കർണാടക സ്വദേശി നവീന്റെ മൃതദേഹം തിരിച്ചെത്തിക്കുന്ന കാര്യത്തിലും ഇന്ന് തീരുമാനമുണ്ടായേക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഡൽഹിയിൽ നിന്ന് അരുൺ ശങ്കർ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഇന്നിപ്പോൾ എത്ര വിമാനങ്ങളാണ് എത്താനിരിക്കുന്നത് യുക്രൈനിൽ നിന്ന് ഈ ഓപ്പറേഷൻ ഗംഗ പദ്ധതിയുടെ ഭാഗമായി? അതിൽ എത്ര മലയാളികളുണ്ട് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാണ്? കൂടുതൽ വിമാനങ്ങൾ ഓപ്പറേഷൻ ഗംഗയുടെ ഭാഗമായിട്ട് ഇന്ന് രാജ്യത്തേക്കും കഴിഞ്ഞ ദിവസം 18 വിമാനങ്ങളിലായി 3000-ലധികം ഇന്ത്യക്കാരാണ് നാട്ടിൽ തിരികെ എത്തിയത്. ഇതിൽ നിരവധി കേരളീയരും ഉണ്ടായിരുന്നു. അവരെ എത്രയും വേഗം ഡൽഹിയിൽ നേരിട്ട് കേരളത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളിലാണ് ഡൽഹി കേരള ഹൗസ് ഉദ്യോഗസ്ഥർ. എന്തായാലും പുതിനും അതോടൊപ്പം തന്നെ ഈ റഷ്യയും യുക്രൈനും തമ്മിൽ നടന്ന സമാധാന ചർച്ചയിൽ മാനുഷിക ഇടനാഴി ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. ഈ തീരുമാനം വളരെ വേഗത്തിൽ തന്നെ നടപ്പിലാകുമെന്നാണ് പ്രതീക്ഷ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആർക്കും ജീവഹാനി ഉണ്ടാകാതെ, പരിക്കുകൾ ഉണ്ടാകാതെ എല്ലാവരെയും എത്രയും വേഗം തിരികെ നാട്ടിലെത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് കേന്ദ്ര സർക്കാർ. അതിനുവേണ്ടിയുള്ള ചർച്ചകളും തുടരുന്നുണ്ട്. റഷ്യ വഴിയുള്ള ഒഴിപ്പിക്കലിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ വളരെ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. എന്നാൽ ഇതുവരെയും റഷ്യയുടെ ഭാഗത്തു നിന്ന് ഒരു അനുകൂല തീരുമാനം ഉണ്ടായിട്ടില്ല. എന്നാൽ വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു സമാധാന ചർച്ചയുടെ ഭാഗമായി എടുത്ത തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിലും ഒരു അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കേന്ദ്ര സർക്കാർ. അതുപോലെ തന്നെ അരുൺ, ഈ അവിടെ കൊല്ലപ്പെട്ട കർണാടക സ്വദേശി നവീന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതുമായി സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കുകയാണ്. അതിലൊരു തീരുമാനം ഇന്നുണ്ടാകുമോ? തീർച്ചയായിട്ടും നവീന്റെ മൃതദേഹവും നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. യുക്രൈൻ അധികൃതരുമായി ഉൾപ്പെടെ ചർച്ചകൾ നടത്തി വരുന്നുണ്ട്. എന്നാൽ അത് എത്രത്തോളം മുന്നോട്ട് പോയി എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമ്പോൾ മാത്രമേ അക്കാര്യം പുറത്തറിയിക്കുകയുള്ളൂ. എന്തായാലും നവീന്റെ മൃതദേഹവും എത്രയും വേഗം തിരികെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളിലാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. ഇനി ഒരാൾക്ക് ഇത്തരത്തിലൊരു അവസ്ഥ ഉണ്ടാകരുത്, ആർക്കും ഒരു ജീവഹാനി ഉണ്ടാകരുത് എന്ന ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. പക്ഷേ പലപ്പോഴും യുദ്ധഭൂമിയിൽ നിന്ന് വരുന്ന വാർത്തകൾ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികൾ നൽകുന്ന വിവരങ്ങൾ കൂടുതൽ ഭയാനകമാണ്. പക്ഷേ അതൊക്കെ മറികടന്നുകൊണ്ട് അവരെ തിരികെ എത്തിക്കാം എന്ന ഒരു പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം യുദ്ധഭൂമിയിൽ സ്വീകരിക്കേണ്ട സമീപനങ്ങൾ സംബന്ധിച്ചുള്ള ഒരു മുന്നറിയിപ്പ് ഇറക്കിയിരുന്നു. എന്തൊക്കെയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ അവിടെ കുടുങ്ങിക്കിടക്കുന്നവർക്ക് ചെയ്യാൻ കഴിയുക, എന്തൊക്കെ ചെയ്യരുത് എന്ന് വ്യക്തമാക്കുന്ന ഒരു നിർദ്ദേശമാണ് പ്രതിരോധ മന്ത്രാലയം ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. അരുൺ ശങ്കറാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഓപ്പറേഷൻ ഗംഗയുടെ ഭാഗമായി യുക്രൈനിൽ നിന്ന് ഇന്ന് 22 വിമാനങ്ങൾ കൂടി നാട്ടിലെത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ 19 വിമാനങ്ങളിലായി 3726 ഇന്ത്യക്കാരാണ് തിരിച്ചെത്തിയിരിക്കുന്നത്. ഇന്നലെ തന്നെ 1000 ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഖാർക്കിവ് വിട്ടിട്ടുണ്ട് എന്നും അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ കർണാടക സ്വദേശി നവീന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്ന കാര്യത്തിലും ഇന്നൊരു തീരുമാനമുണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്.